അപ്പോൾ ഇന്നും നമ്മൾ രാവിലെ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നും ഓരോ ദിവസമുണ്ട്. നമ്മൾ ബിസി ബിസി അടുത്തയാഴ്ച തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്, അപ്പൂസിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അരിക്കൽ വെള്ളച്ചാട്ടം. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. ആങ്ങളുടെ കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയാണ് ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് സമയം പോകും. അവർ പോയിട്ട് വന്നു. എങ്ങനെയുണ്ട് വെള്ളം? മഴ കുറവായതുകൊണ്ട് വെള്ളം ഇപ്രാവശ്യം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയെല്ലാം കണ്ടതാ, അതുകൊണ്ട് സമയം കളയുന്നില്ല, നമുക്ക് പോകാം. കുഞ്ഞപ്പ ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നോ? നമ്മൾ പെരിയാർ തീരത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബൂതത്താൻ ഘട്ടിലേക്ക് പോവുകയാണ്. ബൂതത്താൻ ഘട്ടിലേക്ക് പോകുന്നത് ഈ ഒരു ഫോറസ്റ്റിൽ കൂടിയാണ്. ഇവിടെ കുറേ ഈ ഫോറസ്റ്റിനകത്ത് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് പാമ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ ബാബ സുരേഷൊക്കെ പഠിക്കുന്ന പാമ്പിനെയൊക്കെ ഇവിടെ കൊണ്ട് വിടുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരൻ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ കൂടെ പോവുകയാണ്. വീടൊക്കെ നിർമ്മിക്കുന്ന കനമരം മരിതം എടുത്തിട്ട് ചതച്ച് ആ നീര് പാമ്പ് പിടിച്ചൊക്കെ ഒഴിച്ചാൽ നമുക്ക് വേദന എടുക്കില്ല. ഇത് തന്നെ അരച്ചിട്ടാൽ നമ്മൾ കാലിന് നീര് പറ്റില്ല. ഇതിൻ്റെ പേര് മടക്ക. വിഷം ഒന്നും ഇറങ്ങില്ല. അതിൽ ഫസ്റ്റ് എടുത്ത് ചെയ്ത് വിടാം. അങ്ങനെ പറഞ്ഞു പോലെയാണോ? ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് നിർത്തി ഇതുണ്ടോ? ഇത് ബാക്കി പിഴിഞ്ഞ് കൊടുത്താൽ പെട്ടെന്ന് മാറി. എൻ്റെ പേര് തിപ്പല്ലി. അപ്പൊ ഇത് അടയ്ക്കാ പഴുത്തു തുടങ്ങാൻ പഴുത്തു തുടങ്ങി. എന്നിട്ട് പറച്ചാളിൽ തിന്നും, ബാക്കിയുള്ള പക്ഷികളും മൃഗങ്ങളും തിന്നും. നല്ല മധുരമാണ്. കാട്ടുമുന്തിരി കുത്തി കീർത്തിരണേ. ഇത് അവരുടെ സ്ഥലമല്ലേ? പള്ളിയുടെ താഴെ 97 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന മൂന്നാറ്. ഏകദേശം 300-400 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന പെരിയാർ. ഇത് കണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഡിസ്കവറിച്ചാൽ കണ്ടല്ലോ. ആർക്കും അറിയാൻ പാടില്ല. കയ്യിലെ വെള്ളം നിറഞ്ഞ കാട്ടിൽ പെട്ടുപോയ വാക്കത്തി ഉണ്ടെങ്കിൽ ഇവിടെ മുറിക്കണം, ഇവിടെയും മുറിക്കണം. ഈ തണ്ടെടുത്ത നേരെ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് മൂന്നാൾക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം കിട്ടും. ഇതിന്റെ പേര് പുല്ലാന്തി. നമ്മളിവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. ഇതിനകത്തുള്ള വെള്ളം കിട്ടുള്ളൂ. ഒരു വശം മാത്രം കട്ട് ചെയ്ത വെള്ളം അങ്ങോട്ടും പാസ് ചെയ്തു. രണ്ടു പാത്രം വെക്കണ്ട വാ വിളിച്ചാൽ. ഞങ്ങൾ ബൂതത്താൻ കെട്ടു ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങേല്ലുമ്പോൾ പെരിയാർ നദി കാണാം. ഇങ്ങനെയുള്ള വഴിക്കൂടെ നമുക്ക് കാട്ടി ചെന്ന് നടക്കാനൊക്കെ, ഇങ്ങനെ നടക്കാനൊക്കോ, എങ്ങനെ നടക്കാനൊക്കോ. ഇപ്പൊ ആന നടന്ന വഴിക്കൂടെയാണ് ഫോറസ്റ്റുകാർക്കും ഉള്ളു. ഇതിനകത്തെല്ലാം ആന നടന്ന വഴി. പിന്നെ നല്ല വേനലാണ് നിങ്ങളെ കൊണ്ട് വർത്താനം പറയത്തില്ല. അങ്ങനെ വന്ന ഒരു 400 മീറ്റർ അകലെ മിണ്ടാതെ വരുമ്പോ ആന ഇപ്പണി അറിയണത് ചെവി അടിക്കണ വച്ച കാറ്റ് ഇങ്ങോട്ടാണ്. അവരുടെ സ്മെല്ല് എനിക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അത് മിണ്ടാതെ വരുമ്പോ അകലം മനസ്സാക്കിയിട്ട് ഒച്ച കേൾക്കുമ്പോ നിങ്ങൾ മാറ്റി എടുത്തിട്ട് ഞാൻ പോവും. അവരുടെ ദർശനം ഇങ്ങോട്ട് വന്നെങ്കിൽ നമ്മൾ പോകില്ല. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ഇത്ര വൈരാഗ്യം ഒന്നും നമ്മളോട് ഇല്ല. ഈ വള്ളി ഉണ്ടാവണം നിലത്ത് നിന്ന് കയറി പോകണല്ലേ, കാണുമ്പോൾ നിലത്ത് നിന്നല്ലേ. ഇതിന്റെ സ്വഭാവം എന്നാന്ന് വെച്ചാ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഈ വള്ളിയുടെ ഇലകളാണ് തൊട്ടടുത്ത് കാരണം ചെരിയല. മരത്തിന്റെ ഇലകൾ നോക്കി ഉയരത്തില്ല. അപ്പൊ ഈ വള്ളിയുടെ ഇലകളിലൊക്കെ കാപ്പിക്കുരു പോലുള്ള പഴം ഉണ്ടാവും. ഇത് എല്ലാ പക്ഷികൾക്കും ഇഷ്ടമാണ്. പക്ഷികൾ ഇത് കഴിച്ചിട്ട് അടുത്ത മരത്തിന്റെ മോളിൽ പോയി ഇങ്ങനെ കാഷ്ടിച്ച് കൂട്ടി വയ്ക്കും. മഴ പെയ്ത് ഈർപ്പം തട്ടുമ്പോൾ ഇത് മോളിൽ നിന്ന് ഇറങ്ങി വന്നെ കണ്ടോ. മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇറത്ത് കൊടുത്ത് കെട്ടിപ്പിടിക്കുക. വെട്ടിക്കളഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ചോര പോലെ പിന്നെയും വരും കണ്ടോ. വീണ്ടും പിടിക്കും. പിടിച്ചിരിക്കുന്ന ഈ മരമാണ് ഏഴിലം പാല. ഈ ട്രീ ആണ് ഏഴിലം പാല. ആരെല്ലാം കാണാത്തവരുണ്ട് കണ്ടോ, ഇതാണ് ഈ ഏഴിലം പാല. ഇതൊക്കെ നമുക്ക് അപൂർവമായി കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഈ ഫോറസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പല ടൈപ്പുള്ള
ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കാണിക്കുവാണ്. ഈ മരം ആവും ബാധിച്ച മരം അല്ലല്ല, അത് വെള്ളം ഇറങ്ങി ദ്രവിച്ചു മരം എപ്പോഴും പച്ചായി. നൂറ്റിയമ്പത് വയസ്സുള്ള മരം, വഞ്ചി വഞ്ചി ഉണ്ടാക്കുന്ന മരം. അതിന്റെ പേരന്നെ ചീനി. ഞങ്ങളിങ്ങനെ വഞ്ചി ഉണ്ടാക്കുന്ന ചീനി മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. 150 വയസ്സുള്ളവർ. നമ്മളൊക്കെ 150 വയസ്സാകുമ്പോ പൊടി പൊറിഞ്ഞാണ്. കുഞ്ഞാപ്പി 150 ഉള്ളവന്. ഇതാണ് ചെതൽപ്പുറ്റ്. ഇവിടെ വലിയ 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 മണ്ണോ ഓൾഡ് ഓൾഡ് ട്രീകളുണ്ട്. പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു വശത്തോടെയും കാറ്റ് അവനെ മറിക്കരുത്. നാല് വശത്തും പിടുത്തം, വേരും പിടുത്തം, നല്ല പിടുത്തം. അങ്ങനെ മറിക്കാനൊക്കത്തില്ല. നല്ല വേരുള്ള മരം അത് നല്ല ഇത്. ഈ മരം വനത്തിലുള്ള മരമാണ്, നമ്മുടെ പറമ്പുകളിൽ നിന്ന് വെക്കാൻ പറ്റത്തില്ല. അതിന് ഒത്തിരി സ്ഥലം വേണം. ഈ മൂന്ന് ട്രീയാണ് കരിമരുത്. കരിമരുത് അതാ കരിമരുത്. ഇത് തമ്പകം. ഈ തമ്പകമാണ്. ഈ രണ്ട് വലിയതായിട്ട് കാണുന്നത് നമുക്ക് കാട്ടി വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റത്തില്ല. ഈ നേരെ പോയിക്കണം മരം ചുവന്ന അഖിൽ. ചുവന്ന അഖിൽ ചന്ദനം പോലെ മണമുണ്ടോ? ചുമന്ന അഖിൽ അങ്ങാപ്പുറം കിട്ടുന്ന വെള്ള മരം വറങ്ങ്. ഈ വറങ്ങ് ഈ കിടമരം അത് കഴിഞ്ഞ് പുല്ലാന്തി വെള്ളം കുടിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ചീനി ചീനി വെള്ളിലാവ് കനല് കനല് വഞ്ചി ഉണ്ടാക്കും ചീന ചീനി 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 കനല് കഴിഞ്ഞ് ആ മൂന്ന് മരം ചുവന്ന കരിമരുത് തമ്പകം ചുവന്ന ഞങ്ങൾ സ്പ്രൈറ്റ് ഒക്കെ കുടിച്ച് നടക്കുകയാണേ. ഞങ്ങൾ നടന്ന് ടയർഡായി. ഇന്നലെ ഒരു കന്യാസ്ത്രീ ഇതവിടം വരെ കേറി. ആ ഒരു പെൻസിൽ പോലെ പിടിച്ചു പിടിച്ചു കേറി. ഞാൻ പറഞ്ഞു സിസ്റ്റർ ആദ്യത്തേക്ക് ഇറങ്ങി എന്നെ കാണിക്കുന്നത് എന്നെ കാണിക്കുന്ന സിസ്റ്റർ എന്ന് വെച്ചാൽ മധുര പറയാ ഇപ്പഴേ സ്വാതന്ത്ര്യം ഉള്ളു കേട്ടെന്ന്. കപ്പിൾസിനെ കണ്ട ഒന്നും അല്ല കപ്പിൾസ്. 85 വയസ്സായ കപ്പിൾസ് മനുണ്ട്. ശ്വാസം മുട്ടുള്ള കപ്പിൾസും വരാറുണ്ട്. അല്ല അവർ മരത്തിന് പിടിക്കുന്ന ക്യാൻസർ. മരത്തിൽ വന്നു കൂടിയിട്ട് അവിടെ ഇരുന്ന് പറ്റി പിടിക്കാൻ മരത്തിന്റെ വെള്ളം വലിച്ച് ഇവനെ പൊതിഞ്ഞ് അവനെ ഉണക്കി ക്യാൻസർ. ഇനി ആ മരം അവിടെ ചൊടിഞ്ഞു പോകും. ബാക്കിയുള്ള മരം വള്ളിയുടെ ഉള്ളിലാ. ഈ സമയം കൊണ്ട് വള്ളി ചെയ്ത പണിയുണ്ടോ? മരത്തെ കൊന്നിട്ട് വള്ളി മരമായി. അല്ല വള്ളി കൂടെ മാറിയിട്ട് മരമായി. ചില മനുഷ്യരിലുണ്ടെങ്കിലെ മലയെണ്ണ മലയെണ്ണം കിടപ്പുണ്ടോ? കണ്ടോ മലയെണ്ണനെ? കണ്ടോ അവിടെയാ കിടക്കുന്ന? കണ്ടോ അവിടെ അവിടെ ആ മരത്തിന്റെ ബ്രാഞ്ചായിട്ട്. അങ്ങോട്ട് ഗോതമണിയെ കൂടെ കയറി ഇവിടെ ഒരു ലാഡർ ഉണ്ട്. രണ്ട്
അതേക്കൂടെ കേറിയിട്ട് നമ്മൾ അതിനകത്തൂടെ കയറാം നമുക്ക്. അണ്ടോ അപ്പത്തും ഉണ്ടോ? ആ വിടവും ഉണ്ടോ? അതിനകത്തൂടെ കയറി പോകണം. അവിടെ ട്രാഷ് കാണുന്ന ട്രാഷ് ക്യാൻ ഉണ്ട്. ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നവർ പിടിച്ചോണ്ട് വന്നാൽ നമ്മുടെ ഈ ഇവിടം വരെ വരുമ്പോൾ ഈ ഗുഹയുടെ അടുത്തുണ്ട്. ട്രീകളാണ്, മുഴുവൻ വേരാണ്, വലിയ വലിയ വേരുകളൊന്നും ഇല്ല. നല്ല സുഖമാണ്, ഊഞ്ഞാല് കഴിഞ്ഞിട്ട് കുറേ നാൾ ആയായിരുന്നു. ഓണത്തിനും ആടാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എല്ലാം കൂടെ തീർത്ത് ഇപ്പോൾ ഊഞ്ഞാൽ ആടുകയാണ്. നല്ല സുഖമായിട്ടാണ്. ഞങ്ങൾ പെരിയാറിലേക്ക് പോവുകയാണ്. പെരിയാറ് അങ്ങനെ ഞങ്ങൾ ഭൂതത്താൻ കെട്ടിലെത്തി. ഈ സ്ഥലത്തിനാണ് ഭൂതത്താൻ കെട്ടെന്ന് പറയുന്നത്. ഇത് കാണുന്നത് പെരിയാറാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പെരിയാറിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പോയൊന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് മുക്കിയിട്ട് വരാനേ പറ്റുള്ളൂ. കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നമ്മളെ ഒത്തിരി നേരം നിൽക്കാൻ അവിടെ സമ്മതിക്കത്തില്ല. അവിടെ ആനയൊക്കെ വരുമെന്നാണ് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ വെയിലൊക്കെ ഇല്ലാത്തവൻ പോയാൽ മതി. പക്ഷെ 4:00 കഴിഞ്ഞ് അങ്ങോട്ട് നമ്മളെ കയറ്റത്തില്ല. ഈ മൃഗങ്ങൾ ആനയൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കൂടി ഇങ്ങനെ ഗൈഡുകൾ വരും. നമ്മളവർക്ക് പേ ചെയ്യണം. അപ്പോൾ അവർ നമ്മളോട് വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞങ്ങളോട് വന്ന ഒരു ആ ഗൈഡ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരാളായിരുന്നു. നല്ലതായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. നല്ലതായിരുന്നു. വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ പെരിയാറിലിറങ്ങിയപ്പോ അപ്പൊ ഞങ്ങൾ കൊടയും കൊണ്ട് പോയതാ. ഞങ്ങൾ പെരിയാറ് കണ്ടു, ഫോറസ്റ്റ് കണ്ടു. ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ് കാറിന്റെ അടുത്തേക്ക്. ഗോയിങ് ബാക്ക്. തോരനുണ്ടായിരുന്നു ഇവിടെ. ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ അത് ഇറങ്ങി വരും. ഉമ്മന്ന് ചൂടും അങ്ങനെ ഭൂതത്താൻ കെട്ട്, ഫോറസ്റ്റ് എല്ലാം കണ്ട്, പെരിയാറെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നാട്ടിലെ കൂടുതൽ കൂടുതൽ വീഡിയോസ് പുറകെ പുറകെ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ കുട പിടിച്ചിരിക്കുന്നത് എനിക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ഫോറസ്റ്റിൽ കൂടെ പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു, പക്ഷെ മരങ്ങൾ കുറവുള്ള സ്ഥലത്ത്. പിന്നെ ഞങ്ങൾ പെരിയാറിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ചൂടായിരുന്നു. അപ്പോൾ പിടിച്ചതാണ് കുട.
അപ്പം ഞാൻ അവിടെ കുടയും പിടിച്ചിങ്ങ് പോരാണ്. നല്ല ചൂടുണ്ട്, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പത്തിന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. അങ്ങനെ ബൂത്താൻ ഘട്ട അണക്കെട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്.